അയ്യോ, എന്താ പറയാളെന്ന് വെച്ചാ വേഗം പറയ്, എനിക്കാകെ പേടിയാവുന്നു. ആരെങ്കിലും കണ്ടാൽ അച്ഛനോടും അമ്മയോടും 100 കളവ് പറഞ്ഞിട്ടാ ഞാൻ വന്നേ. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ, ഇനി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ഞാൻ വരില്ല. വൃന്ദ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇത്രയും കാലം കൊണ്ടത് ബോധ്യപ്പെട്ടില്ലേ? അല്ല, ചോദിച്ചു എന്ന് മാത്രം. മോളെ, ഞാൻ വലിയൊരു മനപ്രയാസത്തിലാണ്. അത് നേരിട്ട് പറയാനാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തു പറ്റി? 2 ദിവസം മുമ്പ് നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു. അവിടെ പിന്നെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ ഏക മകനല്ലേ, അവർക്കെന്നെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പണ്ടവും പണം നിറഞ്ഞ കുറേ സ്വപ്നങ്ങൾ. പക്ഷേ എനിക്ക് വൃന്ദയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം. നന്ദേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? മറ്റു വഴികളില്ല മോളെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിരിയണം. എന്നെ പിരിയാൻ കഴിയൂ? കഴിയും, പക്ഷേ അന്ന് ഞാൻ ഈ ലോകത്ത് ബാക്കിയുണ്ടാവില്ല. നിന്നെ പിരിയുന്നതും എന്റെ മരണം ഒരുമിച്ചായിരിക്കും. അതുകൊണ്ടാ ഞാനിങ്ങനെ ആലോചിച്ചത്. നമുക്ക് തൽക്കാലം ഒളിച്ചോടി രജിസ്റ്റർ മാര്യേജ് ചെയ്യാം. എന്റെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നില്ലേ? എല്ലാവർക്കും വിഷമമുണ്ടാവും. കുറച്ച് ദിവസം കൊണ്ട് എല്ലാം മാറും. നീ എന്നോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ എല്ലാവരും നോർമലാകും. അതുവരേക്കുള്ള ചെറിയൊരു ഇടവേള, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കുറച്ചു കാലം എന്നെ കാണാതാകുമ്പോ എന്റെ അച്ഛന്റെ വാശിയും വരവൊക്കെ മാറും. അപ്പൊ തിരിച്ചു വന്ന് നമുക്ക് നിന്റെയും എന്റെ കുടുംബത്തോടൊപ്പം ഈ നാട്ടിൽ തന്നെ ജീവിക്കാം. നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സമ്പാദ്യം എന്റെ അടുത്തുണ്ട്. നീ ഒരിക്കലും തെരുവിലിറങ്ങേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു മറുപടി പറയ്. എനിക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, പക്ഷേ ഉത്തരം നോ എന്നാണെങ്കിൽ പിന്നെ നമ്മുടെ കല്യാണം നടക്കില്ല. അതിനർത്ഥം ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നായിരിക്കും.